ശ്രീമതി ഭാഗ്യലക്ഷ്മി, ഭാഗ്യലക്ഷ്മി അങ്ങനെ ഒരു പ്രത്യക്ഷ സമരത്തിലേക്ക് അല്ലെങ്കിൽ അത്തരം ആളുകളോട് ഇത് ആവശ്യപ്പെടാനെങ്കിലുമുള്ള ഒരു മനസ്സോടുകൂടിയാണോ ഇപ്പോൾ ജീവിക്കുന്നത്? തീർച്ചയായിട്ടും ഞാൻ അതിന് തന്നെയാണ് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത്. അത് എങ്ങനെ വേണം, എന്ത് രീതിയിൽ വേണം, എവിടെ വെച്ച് വേണം എന്ന് ഞാനിങ്ങനെ ഞങ്ങൾ പലരും ഇരുന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുക തന്നെയാണ്. എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, പി ടി തോമസ് സാറ് എനിക്ക് തോന്നുന്നു ആ സമയത്ത് എന്നെയും വിളിച്ചിരുന്നു. നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചാനലിൽ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ വിളിച്ചിരുന്നു. ഞാൻ ഓർക്കുകയായിരുന്നു, ഒരുപക്ഷെ അന്ന് രാത്രി ഈ പെൺകുട്ടി ലാലിന്റെ വീട്ടിൽ ചെന്ന് കയറിയ സമയത്ത്, എല്ലാവരും ഞെട്ടിത്തരിച്ചിരുന്ന സമയത്ത്, എന്ത് ചെയ്യണം, ഇനി ഇത് പുറത്ത് വിട്ടാൽ അവളുടെ ഭാവി നശിപ്പിക്കപ്പെടുമോ എന്ന് ഭയന്ന് ഇങ്ങനെ പിന്നെ വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ ഇരുന്നപ്പോ പി ടി സാറാണ് പറഞ്ഞത്, ഇതെന്ത് വന്നാലും നമ്മൾ പുറത്ത് കൊണ്ടുവന്നേ പറ്റൂ എന്ന് പറഞ്ഞ് അന്ന് അവൾക്ക് ധൈര്യം കൊടുത്തത്, ഒരു ദൈവദൂതനെ പോലെ ഒരു ധൈര്യം കൊടുത്തത് അദ്ദേഹമായിരുന്നു. ഒരു പക്ഷേ അന്ന് അവൾ ഇത് റിപ്പോർട്ട് ചെയ്തില്ലായിരുന്നുവെങ്കിൽ, മറ്റുള്ളവർ ഭയന്ന മാതിരി പി ടിയും ഭയന്നിരുന്നുവെങ്കിൽ, ഒന്നുകിൽ ഇത്രയും കാലം അവൾ ആരുടെയെങ്കിലും ബ്ലാക്ക് മെയിലിങ്ങിന് വിധേയായിക്കൊണ്ട് ജീവിക്കുമായിരുന്നു, അല്ലെങ്കിൽ അവൾ ആത്മഹത്യയിലേക്ക് പോകുമായിരുന്നു എന്നുള്ളതിന് ഒരു സംശയവും ഇല്ല. കാരണം നടൻ തന്നെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നല്ലോ, ആ സമയത്ത് അവളുടെ സ്ഥാനത്ത് വേറെ ആരായിരുന്നെങ്കിലും ആത്മഹത്യ ചെയ്യുമായിരുന്നു എന്നാണ്. അതായത് ഇങ്ങനെ ഒരവസ്ഥയിൽ പോകുന്ന പെണ്ണ് ആത്മഹത്യയാണ് ചെയ്യേണ്ടത്, കൂനിക്കുറുകി വീടിനുള്ളിൽ ഇരിക്കുകയാണ് വേണ്ടത്, അവൾ സമൂഹത്തിന് മുൻപിൽ അല്ലെങ്കിൽ നിയമത്തിന് മുൻപിൽ വരാൻ പാടില്ല എന്നൊരു പിന്നെ സന്ദേശമാണ് ആ ഇന്റർവ്യൂവിൽ ഞാൻ കണ്ടത്. അപ്പൊ അങ്ങനെ ഒരു ധൈര്യത്തിലാണ്, പീട്ടി കൊടുത്ത ഒരു ധൈര്യത്തിന്റെ പേരിലാണ് അവൾ ഇത് റിപ്പോർട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം ഭാഗ്യലക്ഷ്മി പറയുന്നുണ്ടായിരുന്നു, ഒരുപക്ഷേ ഇത് പരാതിയായി വന്നില്ലായിരുന്നെങ്കിലും മഞ്ജു വാര്യർ പോലും അപകടത്തിലായനെന്ന്. തീർച്ചയായിട്ടും അതെ, ഇത് അടുത്തൊരാളിലേക്ക് പോകും, ഇത് ആ വ്യക്തി. കാരണം ഒരു അനീതി മൂടി വെക്കപ്പെടുമ്പോൾ ആ അനീതി ചെയ്യുന്നവനെ വളർത്തുകയാണല്ലോ, അവന് ധൈര്യം കൂടുകയല്ലേ ചെയ്യുന്നത്. ആ ഞാൻ ചെയ്ത ഒരു അനീതി പുറത്തു വന്നില്ല എങ്കിൽ നമുക്ക് അടുത്തത് ചെയ്യാം, അതും പുറത്തു വന്നില്ല അടുത്തത് ചെയ്യാം, അതാണ് പിന്നെ അവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ധൈര്യം. അത് ഇനി വെച്ചു പൊറപ്പിക്കാൻ പറ്റില്ല. ഇനി അത് എത്ര ഉന്നതനാണെങ്കിലും എത്ര സമ്പന്നനാണെങ്കിലും ഇനി പൊതുസമൂഹം പുറത്തേക്ക് വന്ന് പ്രതികരിക്കും എന്നുള്ളതിന് യാതൊരു സംശയം. ശരി, രവിക്ക് പോകാനുണ്ടെന്ന് തോന്നുന്നു അല്ലേ? അതിനു മുമ്പ് ഇത് മറ്റിടങ്ങളിലേക്ക് വ്യാപിക്കുമെന്ന് പ്രതീക്ഷിക്കും ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്? അല്ല, തീർച്ചയായിട്ടും ഇത് ആഗ്രഹിക്കുകയല്ല, ഇത് നടക്കാൻ പോകുന്ന ഒരു വിഷയം പറഞ്ഞു. കാരണം നമ്മുടെ സമരം എന്ന് പറയുന്നത് ഇപ്പൊ ഫ്രണ്ട്സ് ഓഫ് പി ടി ആൻഡ് നേച്ചർ മുമ്പിലേക്ക് വെച്ചൊരു സമരം, ഒരാൾക്കെതിരെ ഒരു വിഭാഗത്തിനെതിരെ ഒരു സിസ്റ്റത്തിന് മാത്രം എതിരെയല്ല, എന്ന നിലയിലേക്ക് ഇതിനെ കാണുകയേ വേണ്ട. ഒരു സമരം നടത്തിയെന്ന് മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ളവർ സ്വതന്ത്രമായ രീതിയിൽ, നിങ്ങൾ നിങ്ങളുടെ സംഘടനയുടെ ഭാഗം പിടിച്ചിട്ടൊന്നും ചിലപ്പോ എല്ലാവർക്കും വരാൻ കഴിയണമെന്നില്ല. എല്ലാവരും അവരവരുടെ രീതിയിലാണ് അതിനകത്ത് തുടങ്ങുന്നത്. നമ്മൾ വച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ, നമ്മുടെ സമരം എന്ന് പറയുന്നത് അതിജീവിതയ്ക്ക് നീതി നിഷേധിക്കപ്പെടുന്ന അല്ലെങ്കിൽ അത് തടയുന്ന എല്ലാ സിസ്റ്റത്തിനെതിരെയുമാണ്. ഇപ്പം നമ്മളെ ഒരു വ്യക്തിക്കെതിരെയോ ഒരു സിസ്റ്റത്തിനെതിരെയോ മാത്രമല്ല, കാരണം നമുക്ക് നീതി കിട്ടുക എന്നുള്ളത് ഉറപ്പാക്കേണ്ടതാണ്. അത് ഇനിയുള്ള ഒരു പ്രൊസീഡിങ്സ് അല്ലെങ്കിൽ റോങ് നമ്മളൊരു ദുരന്തത്തിലേക്ക് പോകും. അപ്പം ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെ അല്ല വരേണ്ടത്, എല്ലാവർക്കും എല്ലാവരും മുമ്പിലേക്ക് വരാനായിട്ട് നമ്മളൊരു ഒരു മാതൃകയാവുന്ന മാത്രമേ ഉള്ളൂ. നമ്മൾ നമ്മുടെ കാര്യം പറഞ്ഞു, അതേപോലെ എല്ലായിടത്തും വരാൻ പോകുന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. കാരണം കോഴിക്കോട് നിന്ന് വിളിച്ചിരുന്നു, തൃശ്ശൂരിൽ നിന്ന് വിളിച്ചിരുന്നു, ഇതേപോലെ ഭാഗ്യലക്ഷ്മിയോട് ഞാൻ സംസാരിച്ചപ്പോൾ ഭാഗ്യലക്ഷ്മിയും പറഞ്ഞിരുന്നു ഞങ്ങൾ തിരുവനന്തപുരത്ത് ഭാഗ്യലക്ഷ്മിയോട് വളരെ ദിവസങ്ങൾക്ക് മുമ്പേ അതൊക്കെ സമരം കേൾക്കുന്നതിന് മുമ്പ് തന്നെ ഭാഗ്യലക്ഷ്മിയോട് സംസാരിക്കുന്നുണ്ട്, എന്താ ചെയ്യുക എന്താ ചെയ്യുക. അല്ല, ഇത് തീർച്ചയായിട്ടും അത് മുമ്പിലേക്ക് ഇത് ആലോചിച്ചുകൊണ്ടിരിക്കേണ്ട സമയമില്ല. ഇനി നമ്മളങ്ങനെ ഇറങ്ങി പുറപ്പെടുക, ഞങ്ങളങ്ങനെയായിരുന്നു, അത് ആലോചിച്ചുകൊണ്ട് നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ ആലോചിച്ചുകൊണ്ടിരിക്കും. നമ്മൾ ഇറങ്ങുക എന്നുള്ളൊരു തീരുമാനം എടുത്തത്, നമ്മൾ ഇറങ്ങുക, നമ്മൾ നമ്മുടെ പ്രതിഷേധം നമ്മൾ വന്നിട്ടുള്ളത് അറിയിക്കുക, നമ്മളത് രേഖപ്പെടുത്തുക. അങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ പ്രതിഷേധം ഓരോ ഗ്രൂപ്പാണ്, അത് അവരവർക്ക് തന്നെ വരാം. ഒരു പത്ത് പേരടങ്ങിയാലും ശരി, അഞ്ച് പേരുണ്ടായാലും ശരി, ഓരോ മുക്കും മൂലയിലും ഇതിൻ്റെ പ്രതിഷേധ കടലായിട്ടത് മാറും. ഓരോ തുള്ളി ഓരോ തുള്ളി ഓരോ സ്ഥലത്തായാലും മതി, അതുണ്ടാവാൻ സാധിക്കും എന്നുള്ളത് ഉറപ്പാണത്. വരെ ഇതിനകത്ത് പ്രതിഷേധമോ അല്ലെങ്കിൽ ജുഡീഷ്യറിക്കെതിരായിട്ടുള്ള അതൊന്നും വേണ്ടല്ലോ, നമുക്ക് ഒരു വിജിലൻസ് ഉണ്ടാകാം. നമ്മൾ ഒരു വിളക്ക് കത്തിച്ച് കയ്യിൽ പിടിക്കുമ്പോൾ അതിൽ ആ പ്രതീകം എന്താണ് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്? ആ ഞാൻ വിജിലൻ്റ് ആണ്, ഞാൻ
ശ്രദ്ധാലുവാണ്, ഞാൻ കരുതലോടുകൂടി ജീവിക്കുന്ന ഒരു പൗരനാണ്, അത് മതി. തെരുവില് സത്യത്തിനും നീതിക്കും കാവലായിട്ട് ഞങ്ങളുണ്ട് എന്ന് നമ്മൾ ധീരധീരം പ്രഖ്യാപിച്ചാൽ തന്നെ കാര്യങ്ങൾ ഒരുപാട് മാറും. നമ്മൾ ബാംഗ്ലൂരിൽ ഇത് സംഘടിപ്പിച്ചിട്ടുണ്ട്, ഇനിയും മുന്നോട്ട് അങ്ങനെ പോകാൻ ഇനോ തയ്യാറാണ്. ഇപ്പോഴുള്ള ഈ ഇത്രയും വലിയ ഇത്രയും സത്യം പുറത്തു വന്നിട്ടും ഇതിൻ്റെ നിശബ്ദരായി നിൽക്കുന്നവരോട്, ഇതിൻ്റെ കൂടെ നിൽക്കുന്നവരോട് പറയാൻ എനിക്ക് ഒരു കാര്യമേ ഉള്ളൂ. എത്ര വലിയ ആൾക്കാരായാലും, എത്ര വലിയ പിടിപാടുള്ള ആൾക്കാരായാലും, സത്യത്തിൻ്റെ മുമ്പിലും സമൂഹത്തിൻ്റെ മുമ്പിലും അവർ ഒന്നുമല്ല എന്നുള്ളതാണ്. ഇതിപ്പം സിഡ്നിയിൽ നിന്ന്, ഓസ്ട്രേലിയയിൽ നിന്ന്, കാലിഫോർണിയയിൽ നിന്ന്, ലോകത്തിൻ്റെ പല പല ഭാഗത്തു നിന്നുള്ള മലയാളികൾ വിളിച്ചിട്ട് ഇപ്പം പറയുകയാണ്, ഒരു നമ്മളത് ചാനലൈസ് ചെയ്യുകയാണെങ്കിൽ ഇവരുടെ മൊത്തം ആസ്തിയെക്കാളും കൂടുതൽ കാശ് റേസ് ചെയ്യാനുള്ള ഒരു വികാരം ഇവിടെ ഉരുത്തിരിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പം അതിനേക്കാളും ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത്, പല ആൾക്കാരും ഇതിനായിട്ട് പല രീതിയിൽ കണക്റ്റഡ് ആയിട്ടുണ്ടെങ്കിലും അവർ കാണാത്ത ഒരുപാട് ക്രിമിനൽ ആക്ടിവിറ്റീസ് ഈ കേസിന്റെ ഭാഗമായിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ നിശബ്ദരായി ഇരിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ നിങ്ങൾക്ക് അറിയാത്ത പല കാര്യങ്ങളും കൂടിയാണ് സപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പൊ ഈ കിട്ടിയിരിക്കുന്ന ഡിജിറ്റൽ എവിഡൻസ്, ടെക്നോളജിക്കൽ എവിഡൻസ്, ഈ കോൾ ഡീറ്റെയിൽസ്, നിങ്ങളുമായിട്ടുള്ള കോൺവെർസേഷനും പലരുമായിട്ടുള്ള കോൺവെർസേഷനും പോലീസിന്റെ കയ്യിൽ ഇപ്പൊ വളരെ കൃത്യമായി കിട്ടിയിരിക്കുകയാണ്. ഈ പിന്നെ ബോംബെയിൽ നിന്ന് കിട്ടിയിരിക്കുന്ന അത് അതിൻ്റെ ഒരു വെപ്രാളമാണ് ഇപ്പോഴും പ്രതികളുടെ ഭാഗത്ത് നിന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയെങ്കിലും ഇപ്പോഴും നിശബ്ദരായിരിക്കുന്നവർ ഇത് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് വന്നിട്ട് സത്യത്തിൻ്റെ കൂടിയും നീതിയുടെ കൂടിയും നിലയുറപ്പിക്കേണ്ട ഒരു സമയമാണ്. അത് ഞാൻ വിനീതമായി അവരോട് പ്രകാശ് ബാലെ പറയുന്നത്, ഇപ്പോ ഒരു DYSP ബൈജു കെ പൗലോസും ഒരു പ്രോസിക്യൂട്ടർ, സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ പോലും ഇപ്പോൾ ആ കേസിലില്ല. സാധാരണഗതിയിൽ ഇരയ്ക്ക് വേണ്ടി ഒരു അഭിഭാഷകൻ സീനിയറായിട്ട് ഉണ്ടാകേണ്ടതാണ്, അതില്ല. അപ്പോൾ വളരെ ദുർബലമായിട്ടാണെങ്കിലും ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള തെളിവിനെ കുറിച്ചാണ് നേരത്തെ ശ്രീമതി ഭാഗ്യലക്ഷ്മി ഇവിടെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. അവർ രണ്ടുപേരും പറഞ്ഞ കാര്യം എന്താണ് എന്നുള്ളത് അവരെ വലിയ ആത്മവിശ്വാസത്തിലാക്കി എന്നുള്ളത്. എന്നിട്ട് പോലും ഈ വലിയ സംവിധാനത്തെ തകർത്ത് അവർക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ പോലീസിൻ്റെ സ്ട്രാറ്റജി നമ്മളെയൊക്കെ വിസ്മയിപ്പിക്കുന്നതായിരുന്നു. വളരെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ വാക്ക് മണിമുത്തുക്കൾ എന്നാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരെയൊക്കെ തന്നെയും. കാരണം ഇത് എൻ്റെ സഹോദരിയാണ്, നിങ്ങളുടെ സഹോദരിയാണ്, നാളെ ഇത് എനിക്കോ നിങ്ങൾക്കോ അനുഭവിക്കാനുള്ളതാണ്. അതിനെ തകർക്കുന്നതിന് വേണ്ടി, അതില്ലായ്മ അത് ചെയ്യുന്നതിന് വേണ്ടി, അതിനെ വീറ്റോ ചെയ്യുന്നതിന് വേണ്ടിയാണ് ആ പെൺകുട്ടി പരാതി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നേരത്തെ പ്രാരെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്, നമുക്ക് കിട്ടുന്ന ഒരു ഫീൽ അനുസരിച്ച് ഇപ്പോൾ അതിജീവിത ഒരു അക്കൗണ്ട് വെച്ചിട്ട് എന്നെ നിയമപരമായി എനിക്ക് സാമ്പത്തികമായി സഹായിക്കണം എന്ന് ആവശ്യപ്പെട്ടൊരു ഒരു സാമൂഹ്യ മാധ്യമം കുറിപ്പിട്ടാൽ ഒരു ദിവസം സിറ്റിങ്ങിന് 1 crore കൊടുക്കാനുള്ള അഡ്വക്കറ്റുമാരെ നിയോഗിക്കാനുള്ള ജന പിന്തുണ യഥാർത്ഥത്തിൽ ഈ കേസിനുണ്ട്. പക്ഷെ അത് മൊബിലൈസ് ചെയ്യപ്പെടുന്നില്ല, ചാനലൈസ് ചെയ്യപ്പെടുന്നില്ല. അതാണ് അത് 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 ചെയ്യ ഇനിയും ഈ പ്രോസിക്യൂട്ടർ വേണ്ട. കാരണം ഇവർ ഈ പറയുന്ന ചെറിയ ഗോലിയാത്തമാരുണ്ടല്ലോ, അവർക്ക് പറ്റും അത്. അതെ.